പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 ഒക്ടോബർ മാസം 22 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു അല്ലേ. എത്ര പേർക്ക് അനുഭവമുണ്ട് കഴിഞ്ഞ പകൽക്കാലം ദൈവിക സംരക്ഷണം അനുഭവിച്ചു എങ്കിൽ നിങ്ങൾക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ ജയ ഉത്സവമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്ന് യഹോവ ജൈറയായി നമ്മുടെ കൂടെയിരുന്ന് നമ്മളെ സഹായിക്കുന്ന നല്ല കർത്താവ്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ എന്തേക്കുമുള്ളത്. അങ്ങേ പോലെ മറ്റാരുമില്ലല്ലോ കർത്താവേ. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. അങ്ങേ ആരാധിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പിതാവേ. ഓ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 22:22 വാക്യം പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമതിയെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ഒരു തീരുമാനമായിരിക്കണം, കർത്താവ് എനിക്ക് ചെയ്ത നന്മകളെ, കർത്താവിൻ്റെ നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ഞാൻ എൻ്റെ മറ്റുള്ളവരോട് പറയും. അത് നമ്മുടെ മുമ്പിൽ വലിയ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 26 വാക്യം പറയുന്നു, എളിയവർ തൃന്ന് തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നും എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് ആമൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൊടുക്കണമേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാവരോടും കൂടെ കർത്താവിൻ്റെ കൃപയുണ്ടാകുന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കനായിലെ കല്യാണത്തിന് ആ വീടിൻ്റെ ആവശ്യം കണ്ട് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ മക്കളുടെ ആവശ്യത്തെ കണ്ട് ആമേൻ അത്ഭുതം ചെയ്യുന്ന പിതാവിന് സ്തോത്രം ചെയ്യുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, പൈശാചിക ശക്തികൾ വിട്ടുപോട്ടെ ആമേൻ. കുടുംബത്തിനകത്ത് സമാധാനമുണ്ടാകട്ടെ ആമേൻ, സമൃദ്ധി ഉണ്ടാകട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അവർ പ്രവചിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. യൗവനക്കാർ ദർശനങ്ങളെ കാണുന്നവരായി തീരട്ടെ. എല്ലായിടത്തും ദൈവമഹത്വം വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ കൃപ അവരുടെ മേൽ ഓവർഫ്ലോ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങേക്ക് ഒന്നും അസാധ്യമായിട്ടില്ലാത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് സർവശക്തനാകയാൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് ജീവിക്കുന്നവനാകയാൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ കൃപ ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ശരീരം വിട്ട് പുറത്തുപോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യം തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ ആമേൻ. സൂപ്പർ നാച്ചുറൽ ഹെൽത്ത് ഇപ്പോൾ ഉണ്ടാകട്ടെ. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അത്ഭുതങ്ങളിലൂടെ തൻ്റെ മക്കൾ മുന്നേറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഗ്രേസ് തന്നെ മക്കളെ പൊതിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ ആമേൻ, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കരം ചലിക്കണമേ. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ട്, ജപ്തി ഭീഷണിയിൽ നിൽക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കണമേ. കുഞ്ഞുങ്ങളുടെ വിവാഹം താമസിക്കുന്നത് കാരണം ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. സ്വന്തമായൊരു ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവരുടെ മേലും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് സ്തോത്രം. ദൈവിക അത്ഭുതം സംഭവിക്കും.
അനുഭവിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ചലിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നട്ടലിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവരിപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിക്കകത്ത് അൽസർ വന്ന് ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ്, ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, സഭകൾ വളരട്ടെ, അഭിഷിക്തന്മാർ കരങ്ങളിൽ പ്രയോജനപ്പെടട്ടെ, ദൈവജനം ഈ ദിവസങ്ങളിൽ ഉത്സാഹമുള്ളവരായി അമേൻ ആവേശമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ. ആമേൻ. ഓർമ്മിക്കുവാനുള്ളത്, കർത്താവ് അനുവദിച്ച നാളെ വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ പ്രയർ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ടെസ്റ്റ് മണികൾ നിങ്ങൾ അയച്ചു തരണം. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളെ അയച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ 30, 31 ഒക്ടോബർ മാസം 30, 31 നവംബർ മാസം 1 3 ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുക, അതിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1 അതിൻ്റെ 6 വാക്യത്തിലേക്ക് വരാം. റെവലേഷൻ ചാപ്റ്റർ 1:6. ശ്രദ്ധയോടെ കേൾക്കാം. നമ്മൾ ഇതിനു മുമ്പ് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഇതൊന്ന് ധ്യാനിച്ചതാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുന്നവർ അതിൻ്റെ 5 വാക്യമാണ് വായിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അപ്പം ഇവിടെ ആമേൻ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ആരാധനയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ ആരാധന കർത്താവ് ചെയ്ത ചില പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, ദൈവത്തിന് സ്തോത്രം പറയുന്നവരായിരിക്കാം. നമുക്ക് ലഭിച്ച നന്മകൾക്കായിട്ട് നമ്മൾ നന്ദി പറയുന്നതോടൊപ്പം തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ആ സ്പിരിച്വൽ പൊസിഷനുകളെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നത് വളരെ നല്ലതായിരിക്കും. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആത്മീക നിലവാരത്തെ അത് നമ്മളെ തന്നെ ഒന്ന് ഓർപ്പിക്കുവാനിട വരും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ, നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഭാഗങ്ങൾ കണ്ടുപിടിച്ച് അത് കൂടുതൽ ധ്യാനിച്ച് അത് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും. ഇവിടെ പറയുക, നമ്മെ സ്നേഹിക്കുന്നവനും. അപ്പം നമ്മെ സ്നേഹിക്കുന്നവനും എന്ന് വേദപുസ്തകത്തിൽ പറയുമ്പോൾ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അതുപോലൊരു വചനം എഴുതിയിരിക്കും. ഇങ്ങോട്ട് നോക്കി, ഈ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് പരസ്പരമുള്ള സ്നേഹമാണ്. അന്യോന്യം സ്നേഹമില്ല. അവൻ അന്യോന്യം കൃത്രിമമായ സ്നേഹം, വ്യാജമായ സ്നേഹം, അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ദൈവമക്കളോട് പറയുക, നമ്മെ സ്നേഹിക്കുന്നവൻ. അത്രമാത്രം നമ്മളെ കരുതുന്നു. സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കരുതൽ വരും, അതിനകത്ത് പരിപാലനം വരും. ഇതെല്ലാം സ്നേഹത്തിനകത്തുള്ളത്. അപ്പോൾ യേശു നമ്മെ സ്നേഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആരും സ്നേഹിക്കാനില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. യേശു നിന്നെ സ്നേഹിക്കുന്നു. തിരുവെഴുത്തി പറഞ്ഞിരിക്കുക, യേശു നമ്മളെ സ്നേഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി. ആമേൻ. നമ്മളെ സ്നേഹിക്കുന്നവൻ ആദ്യം എന്നാ ചെയ്ത്? നമ്മുടെ പാപങ്ങളെ നമ്മൾ നിന്ന് നീക്കിക്കളഞ്ഞു. ആമേൻ. ആമേൻ. കഴുകി നമ്മളെ വെടിപ്പാക്കി. പഴയ നിയമത്തിൽ പാപം മറക്കപ്പെടുക ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞു. മേലാൽ ഓർക്കാതെ വണ്ണം നമ്മുടെ പാപം പോക്കി. എല്ലാവരും പറഞ്ഞ് എൻ്റെ പാപം പോക്കി. കരമുയർത്തി പറ, എന്നെ സ്നേഹിക്കുന്നവനും എൻ്റെ പാപം പോക്കി. ആമേൻ. നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. അപ്പോൾ ഇതെല്ലാം താൻ തന്നെ ചെയ്തു. നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപം പോക്കി, നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. എല്ലാവരും പറഞ്ഞു, ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്, ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ വിടുവിക്കപ്പെട്ടവനാണ്. അവൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുക. പുത്രനാമ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ എന്നെ വിടുവിച്ച് എനിക്ക് കണ്ടോണേ, കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന 2 തൻ്റെ പിതാവായ ദൈവത്തിന് എൻ്റെ രാജ്യവും, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കിങ് ആൻഡ് പ്രീസ്റ്റ്, കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവൻ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അവിടെ ആരാധന ഉയർന്നതുണ്ടോ? എന്തിനു വേണ്ടിയാ? എന്നെ സ്നേഹിക്കുന്നവനും എൻ്റെ പാപം പോക്കി തൻ്റെ രക്തത്താൽ എന്നെ വിടുവിച്ചവനുമായ തൻ്റെ പിതാവായ ദൈവത്തിന് എന്തൊക്കെ കൊടുക്കുക? നാം ആമേൻ തൻ്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും എന്തുവാ? ആമേൻ. മഹത്വം, ആമേൻ, ബലം,
ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വായിച്ച് ആരാധിക്കണം. ഇനി ഇവിടെ കണ്ടോണം, നാം ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗം നമ്മൾക്ക് തന്നിരിക്കുന്നതായ രണ്ട് പദവികളാണ്. ഒന്ന്, ദൈവരാജ്യത്തിൽ നമ്മൾ ചെറിയ ആമേൻ ഓരോ ദേശത്തും ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ ആ ദേശത്തിൽ അധികാരം കൈകാര്യം ചെയ്യാൻ കർത്താവ് നമ്മളെ ആക്കിയ. അതുകൊണ്ടാണ് പറഞ്ഞത് രാജ്യവും പുരോഹിതന്മാരും. അപ്പം എന്നാ ചെയ്യേണ്ടത്, നിങ്ങളെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് ദൈവിക അധികാരങ്ങളെ ഉപയോഗിക്കണം. ദൈവിക നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും നിങ്ങളായിരിക്കുന്നത് അവിടെ സമാധാനം കൊണ്ടുവരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അവിടെ നിന്ന് തുരുത്തി ഓടിക്കുവാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ദൈവിക സന്തോഷം കൊണ്ടുവരുവാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ദാരിദ്ര്യത്തെ അവിടെ നിന്ന് നീക്കുവാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തിനും നമ്മൾ കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് അവൻ പൈശാചിക ശക്തികളോട് കൽപ്പിക്കുകയും ദൈവിക സമാധാനത്തെ നമ്മൾ അവിടേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യണം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ, നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്നതായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒന്ന്, രാജകീയ പുരോഹിത വർഗമെന്ന് പത്രോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് അധികാരം ഉപയോഗിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ കരമുയർത്തി പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ദുഷ്ടശക്തിയെ ഞാൻ ഭർഷിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ നിന്നും പുറത്തു പോകും. ദേശത്ത് സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം നിങ്ങൾ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളുടെ മേൽ, അവൻ കുടുംബത്തിൽ, അവൻ ജോലിസ്ഥലത്തെല്ലാം ദൈവിക അധികാരം ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുക. രണ്ടാമത്തെ കാര്യം, പുരോഹിതൻ. പുരോഹിതൻ ചെയ്യുന്നതിനാ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുക. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂടുതലും നമ്മുടെ കാര്യങ്ങളാണ്. അതിനുപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുകയാണ്. ഈ രണ്ട് ദൗത്യങ്ങൾ ഒരു ദൈവവൈതൽ ദിവസവും ചെയ്യണം. അവൻ പല പ്രാവശ്യം ചെയ്യണം. അവൻ എപ്പം അതിൻ്റെ ആവശ്യം വരുന്നു, അന്നേരം നിങ്ങളുടെ നാവിൽ നിന്നും ദൈവിക അധികാരം പുറപ്പെടണം. എപ്പോൾ ആവശ്യം വരുന്നു അപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിലിരിക്കുന്നവരായിത്തീരണം. ഈ ദിവസങ്ങളിൽ പുരോഹിത വർഗം, രാജകീയ പുരോഹിത വർഗം എന്ന ബോധ്യത്തോടെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യുമെന്ന തിരിച്ചറിവോടുകൂടെ ഒരു തലമുറ എഴുന്നേറ്റാൽ കുടുംബത്തിലും ദേശത്തിലും ഒക്കെ ചുറ്റുപാടുകളിലെല്ലാം നമുക്ക് ദൈവിക സമാധാനത്തെ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലെ, ഒരു സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ രാജകീയ പുരോഹിത വർഗങ്ങൾ ലോകവ്യാപകമായി എഴുന്നേൽക്കട്ടെ. ആമൻ. ദൈവിക രാജ്യത്തിൻ്റെ ആമൻ പ്രവൃത്തിക്കായി പരിശുദ്ധാത്മാവിനാൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക മക്കൾ, ദൈവത്തിൻ്റെ മക്കളാകുന്ന ഞാനും നിങ്ങളും ഉണരുക, 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 എഴുന്നേൽക്കുക, ദൈവിക പ്രവൃത്തികളെ ചെയ്യുക. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ സമാധാനം കൊണ്ടുവരിക, കുടുംബങ്ങളിൽ സമാധാനം കൊണ്ടുവരിക. പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഉത്തരവാദിത്വം ചെയ്യണം. അധികാരം തന്നിരിക്കുമ്പോൾ രാജകീയ പുരോഹിത വർഗമായി എഴുന്നേൽക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.